പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലോക്കൽ ഹിസ്റ്ററി, മൈക്രോ ഹിസ്റ്ററി ആൻഡ് ഓറൽ ഹിസ്റ്ററി. ആധുനിക ചരിത്ര രചനാശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ആധുനിക ചരിത്രത്തിൽ ഏറ്റവും പുതിയ ചരിത്രത്തിന്റെ പുതിയ രൂപമാണ് ഇത് മൂന്നും. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് ആശയങ്ങളാണ് എങ്കിലും ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിലെ ഓരോ വിഷയവും ഓരോ ആശയവും അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കുകയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം. ഇതിനകത്ത് ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രാദേശിക ചരിത്രം. ഭൂമിശാസ്ത്രപരമായി ചെറിയൊരു ലൊക്കാലിറ്റിയുടെ പഠനമാണ്. ഒരു ഒരു ചെറിയ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു യൂണിറ്റുകൾ, അവിടുത്തെ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പോൾ അത് കുറെ കാലദൈർഘ്യമുള്ള പഠനമാവാം, പക്ഷെ ലൊക്കാലിറ്റി ജിയോഗ്രഫിക്കൽ ചെറിയൊരു ലൊക്കാലിറ്റിയാണ് എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. ആ പ്രദേശത്ത് പ്രാധാന്യം അറിയിക്കുന്ന വ്യത്യസ്ത പഠന സാമഗ്രികളും തെളിവുകളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പഠനം നടക്കുന്നത്. സാധാരണഗതിയിൽ ആ പ്രദേശത്ത് തന്നെ ഉള്ളവർ ആണ് അത്തരം പഠനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് അതേ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ആയിരിക്കും. ഇത് 19-ാം നൂറ്റാണ്ടില് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അമേരിക്കയിലാണ് പ്രാദേശിക ചരിത്ര രചനയുടെ ഒരു പ്രചാരം ഉണ്ടാവുന്നത്. 1930-ന് ശേഷം കൂടുതൽ ആളുകൾ ഈ മേഖല തിരഞ്ഞെടുക്കുകയും പ്രാദേശിക പഠനങ്ങൾ കൂടുതൽ പ്രാധാന്യം കൈവരികയും ചെയ്തു. അക്കാദമികമായ ചരിത്രകാരന്മാരും അല്ലാത്തവരും ഈ മേഖലയിൽ സജീവ പഠനം നടത്തിയിട്ടുണ്ട്. ചില പ്രാദേശിക ചരിത്രം അക്കാദമികമായി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ വലിയൊരു ഭാഗം ചരിത്രരചനയും യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് അല്ലെങ്കിൽ അക്കാദമികമായ അറിവ് ഇല്ലാത്ത ആളുകളുടെ ഒക്കെ രചനകൾ പ്രാദേശിക ചരിത്രരചനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ചരിത്ര പഠനങ്ങളിൽ തൽപരരായവർ പ്രാദേശിക ചരിത്രരചനയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി ബ്രിട്ടനിൽ ആണ് ഇതിന്റെ ഒരു ആദ്യകാല തുടക്കമൊക്കെ ബ്രിട്ടനിലാണ് വേണമെങ്കിൽ പറയാം. പല രാജ്യങ്ങളിലും ഉണ്ട്. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട പ്രാദേശിക ചരിത്ര കൃതികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ നോർത്ത് വെയിൽസ്, ദെൻ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ക്രീപ്പ്, ദ മേക്കിംഗ് ഓഫ് ദി ഇംഗ്ലീഷ് ലാൻഡ്സ്കേപ്പ്, ഫേർനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇങ്ങനെയുള്ള കൃതികൾ. ഈ ഒരു ട്രെൻഡ് അക്കാദമിക, ഇതിനൊരു അക്കാദമിക രൂപം കൈവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം 1947 ബ്രിട്ടനിലെ ലൈസസ്റ്റർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരു പ്രാദേശിക ചരിത്ര രചനാ വിഭാഗം ഉണ്ടായതോടുകൂടിയാണ് ഈ പ്രാദേശിക ചരിത്രം എന്ന് പറയുന്ന ഒരു ഒരു മേഖല ഔദ്യോഗികമായിട്ട് രംഗത്ത് വന്നത്, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഒരു പുതിയ പഠന മേഖലയായിട്ട് രൂപപ്പെട്ടു വന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇനി ചർച്ച ചെയ്യേണ്ടത് മൈക്രോ ഹിസ്റ്ററി അല്ലെങ്കിൽ സൂക്ഷ്മ ചരിത്രം. ചരിത്രത്തിന്റെ വേറൊരു രൂപമാണ് സൂക്ഷ്മ ചരിത്രം എന്ന് പറയുന്നത്. മൈക്രോ ഹിസ്റ്ററി ഒരു ചെറിയ സമയ ദൈർഘ്യത്തിലെ പ്രത്യേക സംഭവം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായം, വ്യക്തി അല്ലെങ്കിൽ ഒരു അധിവാസ മേഖല എന്ന ചെറിയൊരു യൂണിറ്റിനെ കുറിച്ചുള്ള ഗവേഷണമാണ് മൈക്രോ ഹിസ്റ്ററി എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത് ചെറിയ ടൈം ഡ്യൂറേഷനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ആസ്പെക്റ്റോ ഒരു സംഭവമോ ഒക്കെയാണ് ഇവിടെ പഠന വിധേയമാക്കുന്നത് എന്നുള്ളതാണ് മൈക്രോ ഹിസ്റ്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ സമുദായം അല്ലെങ്കിൽ സംഭവത്തിലുള്ള സൂക്ഷ്മ നിരീക്ഷണം, സൂമിംഗ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഇവന്റ്, സൂം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പം സൂക്ഷ്മമായിട്ട് ഒരു സംഭവത്തെ വിലയിരുത്തുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം, അതാണ്
മൈക്രോ ഹിസ്റ്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ അതിന്റെ ഭൂതകാലത്തെ വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇതിനെ ദ ട്രാൻസ്ഫർമേഷൻ ഫ്രം ടെലിസ്കോപ്പിക് വ്യൂ ടു മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ഹിസ്റ്ററി, ഒരു ടെലിസ്കോപ്പിക് പഠനത്തിൽ നിന്നും മൈക്രോസ്കോപ്പിക് പഠനത്തിലേക്കുള്ള മാറ്റം. ഇപ്പൊ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ദൂരമുള്ള സംഭവം അല്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നതിനുള്ള വലിയൊരു വിധാനത്തെ വാച്ച് ചെയ്യുന്നതിന്റെ ഒരു മാർഗമാണ്. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള വാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ടെലിസ്കോപ്പിൽ നിന്ന് മൈക്രോസ്കോപ്പ് വ്യൂയിലോട്ടുള്ള ഒരു പഠനമായിട്ട് ഇതിനെ കണക്കാക്കുന്നത്. ഇനി ഇതിന്റെ ഒരു തുടക്കം, ആദ്യമായിട്ട് ഈ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് എഴുതപ്പെട്ടൊരു കൃതിയാണ് അമേരിക്കൻ പണ്ഡിതനായിട്ടുള്ള ജോർജ് ആർ സ്റ്റുവർട്ട് എഴുതിയിട്ടുള്ള പിക്കറ്റ്സ് ചാർജ്, എ മൈക്രോ ഹിസ്റ്ററി ഓഫ് ദ ഫൈനൽ ചാർജ് അറ്റ് ഗെറ്റിസ്ബർഗ്, ജൂലൈ 3, 1863. അമേരിക്കൻ ആഭ്യന്തര വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഗെറ്റിസ്ബർഗ് യുദ്ധത്തിലെ അതിന്റെ അവസാനത്തിൽ മൂന്നാമത്തെ ദിവസത്തിലുണ്ടാകുന്ന ഒരു സംഭവം, ഏകദേശം 20 മിനിറ്റ് ദൈർഘ്യമുള്ള സംഭവത്തെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ആ യുദ്ധത്തിലുണ്ടായ ഒരു കാലാൽപ്പടയുടെ ആക്രമണം അല്ലെങ്കിൽ ഒരു സൈനിക ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഈ രചന നടത്തിയിട്ടുള്ളത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ ചരിത്രത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറയുന്നത് ഇറ്റാലിയൻ ചരിത്രകാരന്മാർ. 1970-കളിലും 1980-കളിലും വലിയ പ്രാധാന്യം മൈക്രോ ചരിത്രത്തിന് ഇറ്റലിയിലുണ്ടായിരുന്നു. അത് ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ രീതിയായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തു. പിന്നീട് ഇതിന്റെ തന്നെ ഈ മൈക്രോ ഹിസ്റ്ററിയുടെ ഇറ്റലിയിലെ മൈക്രോ ഹിസ്റ്ററി എന്ന പേരിലും, അത് തന്നെ ജർമ്മനിയിൽ ഹിസ്റ്ററി ഓഫ് എവ്രിഡേ ലൈഫ് എന്ന പേരിൽ, ഫ്രാൻസ് അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളിൽ ന്യൂ കൾച്ചറൽ ഹിസ്റ്ററി എന്ന പേരിലൊക്കെ ഡെവലപ്പ് ചെയ്തത് സൂക്ഷ്മ ചരിത്രത്തിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ്. പിന്നീട് ഈ മൈക്രോ ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരുപാട് സംഭാവനകൾ ഉണ്ടാക്കിയ ചരിത്ര രചനാ വിഭാഗമാണ് അനാൽ സ്കൂൾ. ഇമ്മാനുവൽ ലീറോ ലധൂരി അദ്ദേഹത്തിന്റെ മൊണ്ടയിലോ പെസൻസ് ഓഫ് ലാൻഡ് ഡോക് എന്ന് പറയുന്ന കൃതികളെല്ലാം സൂക്ഷ്മ ചരിത്രത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഇറ്റലിയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മൈക്രോ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായും കാർലോ ഗിൻസ്ബെർഗ് ആണ്. ചീസ് ആൻഡ് വോംസ് ദ കോസ്മോസ് ഓഫ് 16th century മില്ലർ, 16th century ഇറ്റലിയിൽ ഒരു ഗ്രാമത്തിൽ ജീവിച്ച ഒരു മില്ലറുടെ ജീവിതം, ദൈനംദിന ജീവിതത്തെ കുറിച്ച് ഉള്ള ഒരു പഠനമാണ്. ആ കാലഘട്ടത്തിലെ സഭാ കോടതി രേഖകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമായും ഈ മില്ലറുടെ ജീവിതത്തെ പുനർനിർമ്മിക്കുന്നത്. ദെൻ ജിയോവനി ലെവി എഴുതിയിട്ടുള്ള ഇൻഹെറിറ്റിംഗ് പവർ, ദ സ്റ്റോറി ഓഫ് ആൻ എക്സോസിസ്റ്റ് എന്ന് പറയുന്ന കൃതിയും വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൈക്രോ ചരിത്ര കൃതിയാണ്. പിന്നീട് ഇറ്റലിയിൽ തന്നെ കാർലോ പോണി, ജിയന്ന പൊമാറ്റ തുടങ്ങിയിട്ടുള്ള ഇറ്റാലിയൻ ചിന്തകരെല്ലാം ചരിത്രകാരന്മാര് ഈ ഒരു മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. ഇനി ഇതിന്റെ മെത്തഡോളജി ഓർ സ്ട്രാറ്റജി, അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ മെത്തേഡ് എങ്ങനെയാണ് സൂക്ഷ്മ ചരിത്രം രചിക്കുന്നത്, അതിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പ്രാഥമികമായ തെളിവ് രൂപങ്ങളാണ് ഉപയോഗപ്പെടുത്തി അതിലൂടെ സംഭവങ്ങളിൽ പങ്കാളിയായവരുടെ അനുഭവം റെക്കോർഡ് ചെയ്ത് ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അനുഭവം റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ ഇതിന്റെ ഒരു മേന്മയാണ്. അപ്പൊ വ്യത്യസ്ത തെളിവുകളിലൂടെ സംഭവങ്ങളുടെ ഹിഡനായ ബന്ധങ്ങളിലേക്ക് സൂചനകൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അതുവരെ അറിയാത്ത അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഹിഡനായിട്ടുള്ള സാമൂഹിക സാംസ്കാരികമായ പ്രത്യേകതകളിലേക്ക് വെളിച്ചം വീശുന്ന സൂചനകൾ കണ്ടെത്തുക, അതിലൂടെ ഒരു ഒരു പുതിയ അറിവുകൾ രൂപപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഈ മൈക്രോ ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട രീതികൾ. സൂക്ഷ്മമായ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പുനർനിർമ്മിക്കുക. അതോടൊപ്പം ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പഠനമാണ്, അഥവാ വിവിധ വിജ്ഞാനങ്ങൾ, ആന്ത്രോപ്പോളജി, എത്നോഗ്രഫി, ഭാഷാ പഠനം അങ്ങനെ തുടങ്ങിയ മറ്റ് വിഷയങ്ങളുടെ രീതിയും അറിവും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനമാണ് ഈ മൈക്രോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മ ചരിത്രത്തിലൂടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള അറിവുകൾ, ഒരു സമൂഹം നിലനിർത്തിപ്പോന്ന വിശ്വാസാചാരങ്ങൾ, അതിന്റെ സാമൂഹിക പ്രസക്തി,
പുറമെ നമ്മുടെ ധാരണകളെ തകിടം മറിക്കുന്ന പല അറിവുകളും അനുഭവങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രാധാന്യം. ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഇത് കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. പിന്നെ ഓറൽ ഹിസ്റ്ററിയുടെ സഹായത്തോടുകൂടി ധാരാളം കാര്യങ്ങളും പുനർനിർമ്മിക്കാൻ മൈക്രോ അല്ലെങ്കിൽ പറ്റുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധമുള്ളത് തന്നെയാണ് ലോക്കൽ ഹിസ്റ്ററിയും ഓറൽ ഹിസ്റ്ററിയും എല്ലാം. ഇനി നമുക്ക് പറയേണ്ടത് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക് അഥവാ വാചിക ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു ചരിത്ര പഠന മേഖലയാണ്, പ്രധാനപ്പെട്ട തെളിവ് രൂപമാണ്. അതോടൊപ്പം ഭൂതകാലഘട്ടത്തില് സംഭവങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും ഉള്ള വ്യക്തിയിൽ നിന്നും അത് ശേഖരിക്കുക, സംരക്ഷിക്കുക, എന്നിട്ട് സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ട് അതിലൂടെ ചരിത്ര പുനർനിർമ്മാണം നടത്തുന്ന രീതിയാണ് ഓറൽ ഹിസ്റ്ററി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പഴക്കമുള്ള ചരിത്ര പഠന രീതിയാണ്. വളരെ വർഷങ്ങളിലായി ചരിത്ര പഠനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതേ രീതിയാണ് അവലംബിച്ചത്. ഇന്ന് ഏറ്റവും ആധുനിക കാലഘട്ടത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പഠന രീതിയാണ്. അത്യാധുനിക സൗകര്യങ്ങൾ ശേഖരിക്കുന്ന സോഴ്സുകൾ, ഓറൽ സോഴ്സുകൾ ശേഖരിക്കുന്നതിനും റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനും ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഭൂതകാല പഠനം നടത്തുന്നതിനുള്ള ഏറ്റവും ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ള മാർഗമാണ് ഈ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതോടൊപ്പം ഭൂതകാല സംഭവങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നവരോ ഓർമ്മകൾ നിലനിർത്തുന്നവരുടെയൊക്കെ ആളുകളെ സമീപിച്ചുകൊണ്ട് അത്തരം വിവരങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുക, എന്നിട്ട് ആ തെളിവുകൾ മറ്റു തെളിവുകളുടെ സഹായത്തോടെ അതിന്റെ വിശ്വാസ്യത പരിശോധിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിലെ രീതികൾ. വ്യക്തികളെ കുറിച്ച്, കുടുംബങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ദൈനംദിന ജീവിതം എന്നിവയെക്കുറിച്ചുള്ള അറിവുകളെല്ലാം ഈ ഓറൽ ഹിസ്റ്ററിയിലൂടെ ശേഖരിക്കാൻ പറ്റും. പല മാർഗങ്ങളും അതിനുണ്ട്. ഈ ഓറൽ ഹിസ്റ്ററിയുടെ പല സ്ട്രാറ്റജിയും ഉണ്ട്. ഇന്റർവ്യൂ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ആയിട്ട്, അതുപോലെ തന്നെ റിട്ടൺ ആയിട്ട് ഒക്കെ എഴുതി വായിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അതോടൊപ്പം ഓഡിയോ റെക്കോർഡിംഗ്, വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ ഉപയോഗിക്കുന്നു. ദെൻ ഇന്റർവ്യൂയിലൂടെ ഓഡിയോ റെക്കോർഡിംഗിൽ ഇന്ന് വളരെയധികം സാധ്യതയുണ്ട്. ഒരുപാട് റെക്കോർഡ് ചെയ്യുന്നുള്ള മാർഗങ്ങൾ, വളരെ ലളിതമായ മാർഗങ്ങൾ ഇന്നുണ്ട്. എല്ലാവരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോൺ തന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നീട് അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പഠനങ്ങൾ നടത്തുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രാധാന്യം, ഓറൽ ഹിസ്റ്ററിയുടെ ഒരു പ്രാധാന്യം, ചരിത്രത്തിൽ ഹിഡൻ ആയിട്ടുള്ള ഇരുളുമൂടി കിടക്കുന്ന വസ്തുതകൾ ചികഞ്ഞെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഓറൽ ഹിസ്റ്ററിയുടെ ഒരു വലിയ പ്രാധാന്യം. എഴുതപ്പെട്ട രേഖകളിൽ നിന്നും ആർക്കിയോളജിക്കൽ തെളിവുകളിൽ നിന്നും കിട്ടാത്ത പല പ്രധാനപ്പെട്ട തെളിവുകളും ഇതിലൂടെ രൂപപ്പെടുത്തി അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓറൽ ഹിസ്റ്റോറിനോടൊപ്പം തന്നെ ഈ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഒരു സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ്. എല്ലാ വിജ്ഞാനങ്ങളുടെയും സാധ്യതകളും അറിവുകളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഓറൽ സോഴ്സുകൾ ശേഖരിക്കുന്നതും അത് പരിശോധിക്കും, അത് അതിൻ്റെ ക്രെഡിബിലിറ്റി പരിശോധിക്കുന്നതും ഒക്കെ. അതോടൊപ്പം അതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിനും അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ സംഭാവനകൾ കൂടി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവ് രൂപമാണ്, പഠന രീതിയാണ്. അതോടൊപ്പം ചരിത്രത്തിന്റെ ഒരു 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 പുതിയ വേരിയന്റ് ആയിട്ടും നമുക്ക് കണക്കാക്കാവുന്നതാണ് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.